നെക്സോൺ അതില്ല, മറ്റേക്ക് ഞാൻ എടുക്കാറില്ല. അതിലുണ്ടത് ഉണ്ട്, ഞാൻ എടുക്കാറില്ല. നല്ല ബെസ്റ്റ് കീ കേട്ടോ, അൾട്രോസിൻ്റെ കീ. ഇതിലാകുമ്പോൾ ഡിക്കി തുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ലൈറ്റ് അടുപ്പിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അൺലോക്ക് ലോക്ക്. അത് പിന്നെ എല്ലാത്തിനും ഉള്ളതാ. ഡിക്കി ഒന്ന് തുറന്നു നോക്കിയാലോ. ആ ഡിക്കി തുറന്നു. അപ്പൊ ഇങ്ങനെ അടക്കുക, അടക്കാൻ നമ്മൾ പോയി അടക്കണം എന്നാണ് എനിക്ക് തോന്നണേ, വേറെ വഴിയൊന്നുമില്ല. നമസ്കാരം, ദി ഓഡിറ്റിംഗ് കപ്പിളിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഒരു ടാറ്റ അൾട്രോസിലാണ് ഇരിക്കുന്നത്. നമുക്കിത് അങ്ങനെ വാങ്ങിച്ചാലോ? അപ്പൊ നിങ്ങൾ കാണുന്ന പോലെ അൾട്രോസിലാണ് ഞങ്ങൾ ഇരിക്കണെന്നെങ്കിലും ഞങ്ങൾ വാങ്ങിച്ച വണ്ടി ഇതല്ല, അതാണ്. അപ്പൊ തൃശ്ശൂര് പുള്ളിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ രണ്ട് ടാറ്റ വണ്ടികളും ഇവിടെ കൊണ്ടുവന്ന് നേരെ നേരാന്ന് നിർത്തിയിട്ടുണ്ട്. ഇത് ഓഡിറ്റിംഗ് കപ്പിളിൻ്റെ വണ്ടി, ഇത് ഞങ്ങളുടെ സുഹൃത്തിൻ്റെ വണ്ടി അൾട്രോസ്. അടുത്ത് നമ്മൾ വെയിലത്ത് വന്നിരിക്കുന്നത് ഈ ടാറ്റ വാങ്ങിച്ച കാര്യം പറയാനാണ്. ഇനി നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ കാറ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതെ, ഇനി തൊട്ട് നമ്മുടെ എല്ലാ യാത്രകളിലും ടാറ്റ നെക്സോൺ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഞങ്ങൾ ടാറ്റ നെക്സോണാണ് വാങ്ങിച്ചത്, ഫ്രണ്ട് വാങ്ങിച്ചത് അൾട്രോസ് ആണ്. ഞങ്ങൾ ഒരുമിച്ചാണ് വാങ്ങിച്ചത്. ആക്ച്വലി ടാറ്റ വാങ്ങിക്കുന്നതിന് വണ്ടി ആക്ച്വലി ടാറ്റ വാങ്ങിച്ചതിന് ഒരു കാരണമുണ്ട്. ഈ നമ്മൾ ഹോം മെയ്ഡ് ബിസിനസ് ചെയ്യുന്നവരാണല്ലോ, അപ്പൊ നമ്മൾ ഹോം, ഇന്ത്യ ഇസ് അവർ കൺട്രി, ഇന്ത്യ ഇസ് അവർ മദർലാൻഡ്. അപ്പൊ ഹോം ബേസ്ഡ് ആയിട്ടുള്ള ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിന്റെ ഒരു ഭാഗമാവാൻ വേണ്ടിയിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അതെ, ഇതിനു മുമ്പ് നമ്മൾ അത്രയും കൺസേൺഡ് ആയിരുന്നില്ല തോന്നുന്നു, ഇന്ത്യൻ പ്രോഡക്ട്സ് തന്നെ ആണോ യൂസ് ചെയ്യണമെന്ന്. ഇപ്പൊ കുറച്ചുകൂടെ ഒക്കെ ശ്രദ്ധിച്ചു തുടങ്ങി. അതെ, ടാറ്റ ആവുമ്പോ പിന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ, ഇതൊരു നല്ല കാര്യം തന്നെ ആൾ ചെയ്തിട്ടുള്ളത്, നല്ലൊരു വണ്ടി ഇറക്കി. നമ്മുടെ ബിനീഷേട്ടിന്റെ വീഡിയോനൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് വന്നിരുന്നത്. അപ്പോൾ എന്തായാലും അതെല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആറങ്ങാലി മണപ്പുറത്ത് നമ്മൾ ചെയ്തതും ഈ രണ്ട് വീഡിയോയും പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കൂടുതൽ റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഫീഡ്ബാക്ക് വന്നിരുന്നു. ഇനി ഇത്തരം വീഡിയോസ് എന്തായാലും ഇനിയും നമ്മൾ ഇനിയും ഫ്യൂച്ചറിൽ ചെയ്യുന്നതായിരിക്കും. അതെ, അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ അധികം വിസിറ്റഡ്, ഞങ്ങൾക്കും അറിയാത്ത അധികം വിസിറ്റഡ് അല്ലാത്ത സ്ഥലങ്ങളോ അല്ലെങ്കിൽ നല്ല ഭക്ഷണം കിട്ടുന്ന വീടുകളിൽ തന്നെ ഉണ്ടാക്കുന്ന ഹോം മെയ്ഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ അറിയാമെങ്കിൽ നിങ്ങളും ഞങ്ങളെ അറിയിക്കുക. അത് അങ്ങനത്തെ കുറച്ചും കൂടെ വീഡിയോസ് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഞങ്ങളുടെ ചാനൽ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അപ്പോഴേ നമ്മൾ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മളെ അഭിപ്രായങ്ങൾ അറിയിക്കുക, വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തായാലും മസ്റ്റ് ആണ്. അതെ അതെ അതെ, അത് കുഴപ്പങ്ങളാണെങ്കിൽ കുറച്ചും കൂടെ സന്തോഷം. ശരി, ബൈ ബൈ ബൈ.